കൂട്ടി കുഴപ്പമായി തോന്നുന്നു. ക്രൂരന്റെ ഭാവത്തിലുള്ള ഒരു തടിയും വന്നിരിക്കുന്നു. അയാളുടെ വരവിൽ എന്തോ പന്തികേടുണ്ട്. ഈതയുടെ അച്ഛനായിരിക്കും. അയാൾക്ക് ക്രൂരഭാവം ഇല്ലോ. പിന്നെ ജയശ്രീയുടെ അച്ഛൻ അയാളുടെ സ്ഥലത്തില്ലോ. ഓ മനസ്സിലായി മനസ്സിലായി, ശാന്തിയുടെ ഡാഡി. എന്താ പ്രശ്നം? പ്രശ്നം നിസാരം. ഇന്നലെ ഞാൻ ശാന്തിയുടെ ഐസ്ക്രീം പാർലറിൽ ഇറങ്ങി വരുന്നത് അവളുടെ അച്ഛൻ കണ്ടു എന്ന് ശാന്തി വിളിച്ച് പറഞ്ഞിരുന്നു. അത്രേ ഉള്ളു, ഫ്രണ്ട്സ് ആണെന്ന് പറയാം. എന്റെ കൂടെ കാർ കയറി പോകുന്നതും കണ്ടു, ലിഫ്റ്റ് കൊടുത്തു എന്ന് പറയണം. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് കയറുന്നത് കണ്ടോ എന്നൊരു സംശയം. കൈവിട്ടു പോയി. എങ്കിൽ ശാന്തിയുടെ ഡാഡി തന്നെ ആയിരിക്കും. എനിക്ക് നീ പേടിക്കണ്ട, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. വേണമെങ്കിൽ കണ്ടു പഠിച്ചോ. ഹായ് അങ്കിൾ. ഹായ്. വരണം വരണം, ഇരിക്കണം. ശാന്തിയുടെ ഡാഡി അല്ലേ? അല്ല, ഞാൻ ശാലിനിയുടെ ഡാഡിയാണ്. നമ്മുടെ ലിസ്റ്റിൽ ഇല്ലല്ലോ. എന്താ പുറപുറുക്കുന്നേ? നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ല. അതെങ്ങനാ, ചെറുപ്പത്തിൽ കണ്ടതല്ലേ? ഞാൻ മേനോൻ, ജി കെ മേനോൻ. നിന്റെ അച്ഛൻ പാലത്തിങ്കൽ കുറുപ്പനെ വിളിച്ചിരുന്നു. ഞെട്ടണ്ട, ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ. ഇതാരാ? ഇത് എന്റെ ഫ്രണ്ടാ. ആ ഈ ഫ്രണ്ടിനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞിരുന്നു, ഇവൻ ആള് ശരിയില്ലെന്നും ഇവന്റെ കൂടെ കൂടിയാ വഴിതെറ്റിപ്പോകുമെന്നും. അതുകൊണ്ട് നിന്നെ കൂട്ടിക്കൊണ്ടുപോവാനാ ഞാൻ വന്നത്. ഇയാളാളും മാറി സംസാരിക്കുന്നേ. എന്നാ എന്റെ വീട്ടിലേക്ക് പോവാം. നീ പോവേയുള്ളൂ, ഞാൻ പോവില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ പോവില്ല, അത് തന്നെ. നിങ്ങളെന്താ പുറപ്പെടുക്കണെന്ന് എനിക്ക് മനസ്സിലായി. അങ്കിളിനൊരു പ്രായപൂർത്തിയായ മോളില്ലേ? ഞാൻ അവിടെ താമസിക്കുന്നത് ശരിയാണോ? ഇതൊക്കെ അല്ലേ ഞാൻ അതും നിന്റെ അച്ഛനോട് സംസാരിച്ചിരുന്നു. അപ്പൊ പറയാണ് എന്റെ മോളുമായി ഒരു അലയൻസിന് താല്പര്യമുണ്ടെന്ന്. നിന്നെ എനിക്ക് ബോധിച്ചു. അങ്കിളിന്റെ മോള് അങ്കിളിനെ പോലെയാണോ? എന്താ അങ്ങനെ ചോദിച്ചത്? തീരുമാനം ഇവിടെ വെച്ച് തന്നെ പറയാമല്ലോ എന്ന് കരുതിയിട്ടാവും. എന്നാൽ എന്റെ മോൾ എന്നെ പോലെ അല്ല, അവളെ അമ്മയെ പോലെയാ. സുന്ദരി എന്നപ്പോ ഓക്കെ. വൺ മിനിറ്റ്. ഞാനല്ലേ നിനക്ക് പോകാൻ വയ്യെന്നല്ലേ പറഞ്ഞ്? വാക്ക് മാറരുത്. ആ ശാലിനെ കുട്ടി എനിക്ക് വേണ്ടി ജനിച്ചതാണ്. അങ്കിൾ, ഐ ആം കമ്മിങ്. അവന്റെ യോഗം. ഇതാണ് എന്റെ വൈഫ് മാലതി. അമ്മ ഓക്കെ. ഇത് ആരാണെന്ന് മനസ്സിലായോ നിനക്ക്? കൊച്ചുകുറുപ്പ്. എന്നാൽ ഇത്ര കറക്റ്റ് ആയിട്ട് എന്നെ ഇങ്ങനെ മനസ്സിലായി? ഇത്തിരിയുള്ളപ്പോ നിന്നെ കണ്ടതാണെങ്കിലും ആ ചായ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അവൾക്ക് എന്തെങ്കിലും ഒന്ന് ഒരിക്കൽ കണ്ടാ മതി. നല്ല മെമ്മറിയാ. മമ്മിയുടെ മെമ്മറി കൊള്ളാം. താങ്ക്സ്. വീടെങ്ങനെ, ഇഷ്ടപ്പെട്ടോ? പിന്നെ കളിക്കുന്നുണ്ട്. പിന്നെ മസനകുടിയിൽ 1000 ഏക്കർ ഏലത്തോട്ടം കൂടി ഉണ്ട്. എല്ലാം എന്റെ മോളെ കെട്ടുന്നവനാ. എന്റെ ഭാഗ്യം. മോന് കുടിക്കാൻ എന്താ എടുക്കണ്ടേ, ചായയോ കാപ്പിയോ? ഊണിന്റെ നേരത്താണ് മമ്മി ചായയും കാപ്പിയും. മമ്മിക്ക് ഊണെടുത്ത് വെച്ച് അല്ലെങ്കിൽ. അതെ അതെ. അങ്കിൾ, മോള് നീ വരുന്നു എന്ന് പറഞ്ഞപ്പോ മുതൽ അവള് ഒരുങ്ങാൻ തുടങ്ങിയതാ. മാലതി, അവളെ വിളിക്കടേ. ഞാനിവിടെ താമസിക്കുന്നതിന് അങ്കിളിന് വല്ല വിരോധം? നേവർ. സന്തോഷേ ഉള്ളൂ. അങ്കിളിന് മൂത്തത് മോനാ? അതെന്റെ ഒരേ ഒരു മോള് ശാലിനി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും ഡാഡി പറഞ്ഞല്ലോ. അത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഞാനൊരു കാര്യം ഓർത്തത്. ഇപ്പൊ പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തത്യാവശ്യം? ഒരു അഡ്മിഷന്റെ കാര്യമോ? ഞാനത് മറന്നു. അഡ്മിഷനോ? അത് പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒളിച്ചോടിയത്. കമ്പ്യൂട്ടറിന്ന് കേട്ട അച്ഛന് അലർജിയാ. അച്ഛനറിയാതെ പഠിക്കാനായിട്ടാ ഞാൻ. എന്നാ ഞാൻ അങ്ങോട്ട് ഊണ് കഴിച്ചിട്ട് പോവാം. അയ്യോ, ഊണ് കഴിക്കാൻ നിന്ന് അഡ്മിഷൻ പോവും. എന്നാ മോൻ വേഗം അങ്ങോട്ട് ചെല്ലേ. താങ്ക് യു അങ്കിൾ. പിന്നെ അഡ്മിഷൻ ശരിയാക്കി പെട്ടിയും എടുത്ത് നേരെ ഇങ്ങ് പോരണം. അയ്യോ അതല്ല അങ്കിൾ, കല്യാണത്തിന് മുമ്പ് പെണ്ണിന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാല് അതും ഇത്രേ സുന്ദരിയായ മകൾ ഇവിടെ ഉള്ളപ്പോ നാട്ടുകാർ പലതും പറയും. ഓ, ഞാൻ അത്രയും കടന്നങ്ങ് ചിന്തിച്ചില്ല. എന്നാ മോൻ ചെല്ലേ. എങ്ങനെയുണ്ട്? ഓ സൂപ്പർ ഡാഡി. ആ ഹനുമാനെ പോലെ തന്നെയുണ്ട് മോള്. ഹായ്. ആ മോൻ പോയില്ല, നേരം വഴിക്ക് അഡ്മിഷൻ. അല്ലെങ്കിൽ ഞാൻ എന്തോ മറന്നുപോയ പോലെ. എന്ത്? അതെന്താണെന്ന് മറന്നു? ഓർക്കുമ്പോ വിളിച്ചു പറഞ്ഞാ മതി, ഞാൻ എടുത്തു വെച്ചേക്കാം. ഇതാരാ? ഇതൊരു ഫ്രണ്ട്. പപ്പി. പപ്പി? ഹായ് പപ്പി. ഹലോ.
ഐ ആം കാർത്തിക് കാർത്തികോ എന്റെ ഒഫീഷ്യൽ നെയിം അതാണ് മനസ്സിലായില്ലേ ഞാൻ ഫോണിൽ പറഞ്ഞു ഓ കൊച്ചുകുറുപ്പ് യോ വുഡ് ബി സോറി ഡാ ഐ ഫോർഗോട്ട് എന്നാ ഒരു പാർട്ടി ഇട്ട് അതിനൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ നിങ്ങൾ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന അവന്റെ അഡ്മിഷൻ അല്ലെങ്കിൽ ഞാൻ ഊൺ കഴിച്ചിട്ട് പോയാലോ എന്ന് ആലോചിക്കുക ആദ്യം അഡ്മിഷൻ ഊണ് പിന്നെ ആകാലോ പിന്നെ ആകാലേ എന്നാ ഞാൻ അങ്ങോട്ട് കുട്ടിയുടെ വീട് എവിടെയാ ശാസ്ത്രി നഗർ പോർട്ട് സ്ട്രീറ്റ് ശാസ്ത്രി നഗർ എന്നാ ഇറങ്ങട്ടെ അല്ല കുട്ടി ഇപ്പൊ പുറത്തേക്കുണ്ടോ ഇല്ല അതെ ഒരു ലിഫ്റ്റ് കിട്ടിയാ ഒന്നിച്ചു പോകാന്ന് കരുതിയ മോനെ യെസ് വേണമെങ്കിൽ എന്റെ മോള് ഡ്രോപ്പ് ചെയ്യും വേണ്ട ഞാൻ ഉടച്ച പൊക്കോളാം ഉണ്ടാക്കാൻ നിനക്ക് ഇഷ്ടപ്പെട്ടോ Look, I'm not Kurpu. I'm Karthika. ദേ എന്റെ ഫ്രണ്ടിന്റെ സൈഡ് ഓക്കേ ആട്ടോ എന്ന് വെച്ചാൽ അവൾക്ക് ഇഷ്ടമാണെന്ന് ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തോ ആക്ച്വലി ഓരോന്ന് ചോദിച്ചും പറഞ്ഞു ഇവര് വെറുതെ സമയം കളയും മോൻ ചെല്ലേ അഡ്മിഷൻ അഡ്മിഷൻ